ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പേസി ബുള്ളറ്റ് ഞാൻ എൽ ഡി സിയുടെ സിലബസ് അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് എൽ ജി എസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും അതിൻ്റെ സിലബസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് അപ്പോൾ ഇതാണ് എൽ ജി എസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിൽ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആനുകാലിക വിഷയങ്ങളാണ് എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ആനുകാലിക വിഷയങ്ങളിലാണ് സയൻസ് പത്ത് മാർക്ക് പൊതുജന ആരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും മാത്സ് ഇരുപത് മാർക്ക് അപ്പം എന്താണ് ജി കെ എന്ന് പറയുമ്പോൾ നാൽപ്പതാണ് കറണ്ട് അഫെയർ ഇരുപത് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടൊരു അതും പത്ത് മാർക്കാണ് പിന്നെ മാത്സ് ഇരുപത് മാർക്ക് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പൊതുവിജ്ഞാനത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യസമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതൊക്കെയാണ് ജി കെയിൽ പെടുന്നത് അപ്പം മെയിനായിട്ട് പറയുന്നത് മോഡേൺ ഹിസ്റ്ററി ഉൾപ്പെടുന്നുണ്ട് പിന്നെന്താണ് നവോത്ഥാനത്തിന്റെ കുറച്ച് ഏരിയകൾ പിന്നെന്താണ് നമ്മുടെ ഭരണഘടന അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പെടുന്നത് അതിൽ അഞ്ച് മാർക്കാണ് നെക്സ്റ്റ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധം പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ഇതും അഞ്ച് മാർക്കാണ് ഇനി ഒരു പൗരൻ്റെ അവകാശങ്ങളും അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ അഞ്ച് മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി അഞ്ചു മാർക്കാണ് പിന്നെ കേരളം ഇതുപോലെ തന്നെ ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദി കായലുകൾ വിവിധ വൈദ്യുത പദ്ധതികള് വന്യജീവി സങ്കേതങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ അറിവ് പത്ത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കേരളത്തിന് കേരള ഫാക്ട്സ് അല്ലെങ്കിൽ കേരള ജോഗ്രഫി ഇതിനൊക്കെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പത്ത് മാർക്കാണ് ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട അഞ്ച് മാർക്ക് അപ്പൊ കേരളത്തിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക എൽ ജി എസ് സി ഇനി ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഞ്ച് മാർക്കാണ് കലാ സാംസ്കാരികം കായികം തുടങ്ങിയവ അഞ്ച് മാർക്കാണ് ഓക്കെ ഇനി സയൻസ് ജീവശാസ്ത്രത്തിൽ നിന്നും അഞ്ച് മാർക്ക് പൊതുജനാരോഗ്യം അഞ്ച് മാർക്ക് ഫിസിക്സ് അഞ്ച് മാർക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ടാണ് അഞ്ച് മാർക്ക് കൊടുത്തിരിക്കുന്നത് ജീവശാസ്ത്രത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തതായ രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവശാസ്ത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജീവശാസ്ത്രം അഞ്ച് മാർക്കാണ് പൊതുജന ആരോഗ്യം സാംക്രമിക രോഗങ്ങളെ രോഗകാരികളെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് പൊതുജന ആരോഗ്യം എന്നുള്ളൊരു വിഭാഗത്തിൽ പഠിക്കാനുള്ളത് നമ്മൾ ബയോളജിയുടെ കൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പഠിക്കാറുള്ളത് കൂടുതൽ ഓക്കെ ഇനി അടുത്ത് പറഞ്ഞത് ശാസ്ത്രം രസതന്ത്രം രണ്ടിൽ നിന്നും കൂടിയിട്ടാണ് മാർക്ക് ചോദിക്കുന്നത് ആറ്റം ആറ്റത്തിന്റെ ഘടന അയിരുകൾ ധാതുക്കൾ മൂലകങ്ങൾ വർഗീകരണം പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ രസതന്ത്രം നിത്യജീവിതത്തിൽ ദ്രവ്യവും പിഡവും പ്രവൃത്തി ഊർജ്ജം ഊർജ്ജം അതിൻ്റെ പരി പരിവർത്തനം താപം ഊഷ്മാവ് ചലനം ബലം ശബ്ദം പ്രകാശം സൗരയൂഥം സവിശേഷതകൾ പക്ക നമ്മുടെ ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ചോദിച്ച അതേ ഇത് ഫിസിക്കൽ സയൻസിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഓക്കെ ഇനി ലഘുഗണിതം അതുപോലെ തന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധന ലഘുഗണിതത്തിലുള്ളത് സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ ലസാഗു ഉസാഗ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ വർഗം വർഗമൂലം ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇതൊക്കെയാണ് മാത്സിൽ നിന്നും ഉൾപ്പെടുന്നത് ഇനി റീസണിങ്ങിനും പത്ത് മാർക്ക് ഉണ്ട് അപ്പൊ മാത്സിനും പത്ത് മാർക്ക് റീസണിങ്ങിനും പത്ത് മാർക്ക് നമ്മൾ എൽ ഡി സി കണ്ടപ്പോൾ രണ്ട് ഇന്നും അഞ്ച് അഞ്ച് ആയിരുന്നു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരുന്നത് ഇനി റീസണിങ് പറയുകയാണെങ്കിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള് ശ്രേണികൾ സമാന ൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്താൻ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം അപ്പൊ ഇതാണ് നമ്മുടെ എൽ ജി എസിന്റെ മെയിൻ സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയവ ഒരുപാട് മാറ്റങ്ങൾ ഇതിലും വന്നിട്ടുണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ആനുകാലിക വിഷയങ്ങളാണ് അല്ലെങ്കിൽ എൽ ജി എസ് എൽ ഡി സി എക്സാമുകൾക്കൊക്കെ മൂന്നോ നാലോ മാർക്കിനാണ് മാക്സിമം കറണ്ട് അഫെയർ ചോദിക്കാറുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് കറണ്ട് അഫെയർ ആണ് അപ്പോൾ എല്ലാവരും നല്ല പോലെ ആ ഒരു ഏരിയ ശ്രദ്ധിച്ച് പഠിക്കുക ഓക്കേ താങ്ക്